ഹായ് ഫ്രണ്ട്സ്, ഓണക്കിറ്റിൻ്റെ വിതരണം സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നും നാളെയും ഒഴിവ് ദിവസങ്ങൾ ഒഴിവാക്കി കൊണ്ടുള്ള വിതരണമാണ് നടക്കുന്നത്. കിറ്റിൽ നേരത്തെ പറഞ്ഞിരുന്നത് തുണി സെഞ്ചി അടക്കം 16 ഇനം സാധനങ്ങളാണ്. അപ്പോൾ പുതിയ ഒരു കിറ്റ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്, പ്രീതി ചേച്ചി അയച്ചു തന്ന ഒരു കിറ്റാണ്. ആ കിറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങൾ വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്ക് നേരത്തെ ലഭിച്ച, നമ്മൾ നേരത്തെ തുറന്ന് കാണിച്ച ഒരു കിറ്റും കൂടി ഇതോടൊപ്പം കാണിക്കുകയാണ്. അതിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഇവയൊക്കെയാണ് കിറ്റിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ സാധനങ്ങൾ: 1 കിലോ പഞ്ചസാര, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, ചെറുപയറ് 1/2 കിലോ, തുവരപ്പരിപ്പ് 250 ഗ്രാം, തേയില 100 ഗ്രാം, മുളകുപൊടി അല്ലെങ്കിൽ മുളക് 100 ഗ്രാം, ശബരി പൊടിയും മഞ്ഞൾ 100 ഗ്രാം, സേമിയ അല്ലെങ്കിൽ പാലട ഇവയാണെങ്കിൽ 180 ഗ്രാം, ഇനി അതൊന്നും ലഭിക്കാതെ ഉണക്ക അരിയാണെങ്കിൽ 500 ഗ്രാം, അത് ഒരു പാക്കറ്റാണ് ലഭിക്കുക, ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് ലഭിക്കുക. പിന്നെ കശുവണ്ടി പരിപ്പ് 50 ഗ്രാം ഒരു പാക്കറ്റ്, ഏലക്ക 20 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്, നെയ്യ് 50 ഗ്രാമിൻ്റെ ഒരു ഡപ്പ, പിന്നെ ശർക്കര വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി അത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്, 1 കിലോ ആട്ടയും 1 കുളിക്കുന്ന സോപ്പും തുണിസഞ്ചിയും, ഇങ്ങനെ 16 ഇനം സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് പ്രീതി ചേച്ചി അയച്ചു തന്നിട്ടുള്ള കിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കിറ്റിൽ വളരെ വ്യത്യസ്തമാണ്, കാരണം അണ്ടിപ്പരിപ്പ് ഈ ഒരു കിറ്റിലില്ല, പകരം 2 കിലോ പഞ്ചസാരയാണ്. 1 കിലോ പഞ്ചസാര കിറ്റിലുണ്ട്, അതിന് പകരം 2 അണ്ടിപ്പരിപ്പാണ് ഇതിൽ കുറവുള്ളത്. അതിന് പകരം 1 പാക്കറ്റ് 1 കിലോ പഞ്ചസാര അധികമായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെയാണ്: 1 പാക്കറ്റ് ഉപ്പ്, ചെറുപയർ, തുവരപ്പരിപ്പ്, വെളിച്ചെണ്ണ, സേമിയ, നെയ്യ്, അതുപോലെ തന്നെ ഉപ്പേരി, ഏലക്ക, സോപ്പ്, ആട്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേയില, ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ എണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 15 ഇനമാണ് തുണിസഞ്ചി അടക്കം. പക്ഷേ പഞ്ചസാര അത് 2 ഇനമായി കൂട്ടണം, 2 പാക്കാണ്, 2 കിലോ പഞ്ചസാരയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ അതിന് പകരം കുറവുള്ളത് കശുവണ്ടി പരിപ്പാണ്. ഇത്രയും സാധനങ്ങളാണ് അവർ അയച്ചു തന്ന കിറ്റിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ലഭിച്ച കിറ്റിലുള്ള സാധനങ്ങൾ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് കിറ്റിൻ്റെ തൂക്കം ഒന്ന് നോക്കാം. കിറ്റിൻ്റെ തൂക്കം ഇതാണ്: 5 കിലോ 400 ഗ്രാം, 370 ഗ്രാമാണ് ഇത് വരുന്നത്. ഈ തൂക്കത്തിലും അധികം തൂക്കം നമ്മളിപ്പോൾ കണ്ട കിറ്റിലുണ്ടാകും. ആ ഒരു കിറ്റിൽ 2 കിലോ പഞ്ചസാരയാണ് വരുന്നത്, അതിന് പകരം കുറച്ചിട്ടുള്ളത് 50 ഗ്രാമാണ്. 50 ഗ്രാമിൻ്റെ അണ്ടിപ്പരിപ്പ് കുറച്ചിട്ടാണ് 950 ഗ്രാം കൂടുതൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു കിറ്റിനേക്കാളും കൂടുതൽ തൂക്കം അതുണ്ടാകും, 6 കിലോക്ക് മുകളിൽ ആ ഒരു കിറ്റുണ്ടാകും. ഇനി ഈ കിറ്റിൽ എന്തെല്ലാമാണ് നമുക്ക് ഉള്ളത് എന്ന് നോക്കാം. ഇതിൽ ചെറുപയറുണ്ട്, 1 കിലോ പഞ്ചസാരയുണ്ട്, പിന്നെ സേമിയ അതുപോലെ പാലട ഇല്ല, അതിന് പകരം ഉണക്ക അരിയാണ്, അത് 1/2 കിലോ ഉണ്ട്. പിന്നെ വെളിച്ചെണ്ണ, തേയില, തുവരപ്പരിപ്പ്, ആട്ടക്ക് പകരം നുറുക്ക് ഗോതമ്പാണ്, ആ ഒരു വ്യത്യാസമുണ്ട്. ഏലക്ക 20 ഗ്രാമും അണ്ടിപ്പരിപ്പ് 50 ഗ്രാമും മിൽമയുടെ നെയ്യ് 50 മില്ലിയും ഉണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉണ്ട്, സോപ്പും ഉണ്ട്. ഇതിൽ ഉപ്പേരിക്ക് പകരം ശർക്കര വരട്ടിയാണ്. ഇത് ഞാനിങ്ങനെ കാണിക്കാനുള്ള പ്രത്യേക കാരണം നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനാണ്. അതായത് എണ്ണത്തിൽ 16 ഇനം കിറ്റടക്കം ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തുക. നേരത്തെ നമ്മോട് സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും എന്ന് ഉറപ്പില്ല, പകരം വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. റേഷൻ കടയിൽ വെച്ച് തന്നെ ഇതൊന്ന് തുറന്നു നോക്കുക. അപ്പോൾ 16 ഇനം സാധനങ്ങൾ, 15 ഇനം ഭക്ഷ്യവിഹിതങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. നമ്മൾ കാണിച്ചതുപോലെ ഒരേ ഇനം 2 പാക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് 1 കിലോ പഞ്ചസാര പറഞ്ഞതിന് 2 കിലോ പഞ്ചസാര വന്നിട്ടുണ്ടെങ്കിൽ അത് 2 ഐറ്റമായിട്ട് കണക്ക് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ, അതായത് ഒരേ ഇനം 2 പാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് 2 ഐറ്റമായി കണക്ക് കൂട്ടണം. അങ്ങനെ 15 ഇനം സാധനങ്ങൾ തുണി സെഞ്ചി ഒഴികെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾ അവിടെ വെച്ചൊന്ന് പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ഉണ്ട്, അത് നിങ്ങൾ നോക്കി വാങ്ങുക. കിറ്റ് വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയും റേഷൻ കട പ്രവർത്തിക്കുന്നതാണ്. തിരുവോണ ദിവസം മാത്രമാണ് സ്പെഷ്യൽ അവധിയുള്ളത്. ഈ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ, ഈ ഒരു കിറ്റുകൾ നിങ്ങളെ തുറന്ന് കാണിച്ചത്. മനസ്സിലായിട്ടുണ്ടാകും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.